കുരിശിൽ മരിച്ച യേശു മൂന്നാം ദിവസം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പോലെ ഉയർത്തെഴുന്നേറ്റു. എന്തെങ്കിലും ഒന്ന് പറവച്ചേ, എനിക്ക് വിശക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഈ ഭർത്താവിനെ? നല്ലതാണല്ലോ. 5 വയസ്സുള്ളതിന്റെ ഒക്കെ കല്യാണം കഴിയണം. ഞാൻ എന്താ ഇപ്പോഴും പുരാന്നിറങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമട്ടിലേറ്റി ദൈവപുത്രനായ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഗാഗുൽത്താമലയിൽ നിന്നും വിയാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കുരിശിൽ മരിച്ച യേശു മൂന്നാം ദിവസം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന പോലെ ഉയർത്തെഴുന്നേറ്റു. അതാണ് നമ്മൾ എല്ലാവരും ആഘോഷിച്ച് പറയുന്നത്, ഈസ്റ്റർ. യെസ്. മഹിമയുടെ നാഥനുയിർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീദാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറനിന്നു, മഹിമയുടെ നാഥനുയിർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീദാ നിറവോലും. ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കാണ്. മലയാളത്തിൽ 5 ഹിന്ദിക്ക് 1. മലയാളത്തിൽ 5 ഹിന്ദിക്ക് 1. അതിങ്ങനെ കറങ്ങി നടന്നാലേ മലയാളത്തിന് 5 ഹിന്ദിക്ക് 1 കിട്ടത്തുള്ളൂ. മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം. അയ്യേ, പരീക്ഷണ കാര്യം എന്നല്ലേ പറഞ്ഞേ. പിന്നെ അവാർഡ്, നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡോ? അത് ഇയാൾ അതിലാരാ? സ്പെഷ്യൽ ജൂറി അല്ലേ ഞാൻ? എന്ത് ജൂറി? ജൂറി സ്പെഷ്യൽ ജൂറിയോ? അതെ അതെ അതെ. ഞാനല്ലേ തീരുമാനിക്കുന്നത് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണമെന്ന്. വേണോ അവാർഡ്? വേണോ? അല്ല, അവാർഡ് വേണോ വേണ്ടേ? അങ്ങനെ അങ്ങോട്ട് അവാർഡ് തരാൻ പറ്റും. നിങ്ങൾ എങ്ങനെ അവാർഡ് കൊടുക്കുന്നത്? എന്നെ കൊണ്ട് പറ്റും, ഞാനല്ലേ പരമോന്നത അധികാരി, എനിക്കല്ലേ സ്പെഷ്യൽ ജൂറി. അപ്പൊ എന്താ പേര്? പ്രൊഫസർ മദൻ. മദൻ? നല്ല മദൻ. അല്ല ഞാൻ കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാ അവാർഡ് കൊടുക്കുന്നത്? എങ്ങനെ അവാർഡ് കൊടുക്കുന്നത്? അയ്യോ അത് സിമ്പിൾ അല്ലേ. അവാർഡ് മേടിക്കുന്ന ആൾ കൈ നീട്ടി ഇങ്ങനെ പിടിക്കും, കൊടുക്കേണ്ട ആൾ അത് അങ്ങ് കൊടുക്കും, അത്രേ ഉള്ളൂ. അവാർഡ് കൊടുക്കണം. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ കട്ട് റൂമിന്റെ സ്റ്റേജിൽ എന്താ ചെയ്യണേ? പ്രശ്നം അവിടെ ആകെ പ്രശ്നം. എവിടെ അവാർഡ് കൊടുക്കണോടത്? നാഷണൽ അവാർഡ് കൊടുക്കണോടത്? സംഭവം വേറൊന്നല്ല, മികച്ച അഭിനേതാവ്, മികച്ച ആക്ടറിന് വേണ്ടിയുള്ള അവാർഡ് ആർക്ക് കിട്ടണമെന്ന് കൺഫ്യൂഷൻ ആയി പോയി. അവിടെ വമ്പടി, പൊരിഞ്ഞടി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ കട്ടുമ്പിലെ പിള്ളേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് ഒക്കെ. അപ്പൊ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കാൻ കരുതി അങ്ങനെ വന്നതാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോ എല്ലാരും ബെസ്റ്റ് പെർഫോമർ. അതെ, ഞാൻ ആകെ പെട്ടുപോയി.
നമ്മളുടെ ഇങ്ങനോ നാഷണൽ അവാർഡും വലിയ നാഷണൽ അവാർഡ് കൊണ്ട് ജാസ്തി വലിയ ഒരു അവാർഡ് വരാൻ പോവാണ്. കട്രുംബ് അവാർഡ്സ്, ആ അവാർഡ്സ് അതുകൊണ്ട് വലിയ അവാർഡ്. ആ അവാർഡിൽ എന്തെങ്കിലും അവാർഡ് വേണോ? കട്രുംബ് അവാർഡിൽ എന്തെങ്കിലും അവാർഡ് വേണോ? ജൂറി ആക്കൂല, സോറി. അതില് ഞാനും നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ? നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ? എന്ത് ചോദ്യാണ്? എനിക്കറിയോന്നോ? എനിക്കറിയാത്ത ഒരു കാര്യമില്ല. അവാർഡ് വേണോ? വേണ്ട. താല്പര്യമുള്ള അടുത്ത വർഷം സിനിമയിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചോ? അവാർഡ് എന്തൊക്കെ? ഞങ്ങൾക്ക് അങ്ങനെ ഫേക്ക് ആയിട്ട് വേണ്ട. ഞങ്ങൾ ഇങ്ങനത്തെ ജൂറിന്റെ അടുത്ത് ഒരു അവാർഡും വേണം. ഇത് മിസ് ഇന്ത്യയാണ് ഇരിക്കുന്നത്. നമുക്കും കിട്ടും, അല്ല നിങ്ങൾക്കും കിട്ടും. എനിക്ക് കിട്ടില്ലല്ലോ, കാരണം ഞാൻ മിസ് അല്ലല്ലോ. ഈസ്റ്റേൺ കട്ടുരുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സിമിക്സ് കിഡ്സ് വേർല. ഇനി അടുത്തതായിട്ട് ഒരു ഡബ് സ്മാഷ് ആണ് ഫ്രം ഹലോ എന്ന് പറയുന്ന മൂവി. കുഴപ്പമൊന്നുമില്ല, ഡ്രിപ്പ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. കൊടുക്കണം, ഒന്നോ രണ്ടോ കൊടുക്കണം. 280 റുപ്പീസ് പേ ചെയ്യണം. ഓക്കേ. 280 റുപ്പീസ് അല്ലേ? അതെ. ക്യാഷ് പിന്നെ കൊണ്ടുവന്നാൽ മതിയോ? നോ നോ, ക്യാഷ് പേ ചെയ്യാതെ ഡ്രിപ്പോ ഇഞ്ചക്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കേ, കാരി ഓൺ. 280 രൂപയല്ലേ? അതെ. ഓക്കേ. Okay, doctor. Da. 300. Okay. ബാലൻസ് വരാൻ ചേഞ്ച് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ബാക്കി കൂടെ ട്രിപ്പ് കൊടുക്കണം. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പ്രവീൺ. നല്ല പേര്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ട, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. എനിക്ക് വിശക്കുന്നു. ആരെ? എനിക്ക് വിശക്കുന്നു. ഹലോ സബാസ്യ, ഓ നിന്നെ ഇപ്പൊ മദ്രാസിലേക്ക് ഒന്ന് കാണാറില്ലല്ലോ. അതൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പേ വിട്ടില്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, നാട്ടിൽ തന്നെ കൂടാൻ. ശരിയെന്ന, ഇടക്കൊക്കെ ഒരു മിസ് കോളെങ്കിലും അടിയടേ. ഓ ആ ഓക്കെ. എവിടെ ചെന്നാലും കുറെ സുഹൃത്തുക്കളെ കാണാം. ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം അതാ. സബാസ്റ്റിൻ, ഹലോ. ഹലോ, മനസ്സിലായ? പിന്നെ എനിക്കറിയാം. വാ. അല്ല അല്ല, എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയാറില്ല ഒരു സെബാസ്റ്റിൻ. അതെ, ഇവനെന്താ സാധനം പറയാ?
ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം. ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യും. കഴിച്ചോ കഴിച്ചോ. ഇതെന്താ പറ്റി വൈഫ് വെയിറ്റ് തന്നെ. വെയിറ്റ് തന്നെ ഞാനും ഞങ്ങളും കഴിച്ചോ കഴിച്ചോ. ബില്ല് ഞാൻ കൊടുക്കും. ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ആരാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. എന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു സുഹൃത്ത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങനെ പറയുന്നു. എനിക്ക് പറ ഞാൻ ആരാന്ന് പറ. നീ ആളെ പറ പറടാ പറ. നീ സാവൂലടാ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സാമാന്യ ഒരു കാര്യം ചെയ്യ്. ബില്ല് മാത്രം ആക്കണ്ട, ടിപ്പ് നീ തന്നെ കൊടുത്തോ. ഇതാ ഓക്കെ ശരി. അത് വേണ്ട, നീ തന്നെ കൊടുത്തു. ഇവനെ ഞങ്ങൾ രണ്ടുപേരോട് പണ്ട് ചായ കുടിക്കാൻ പോയപ്പോ ബില്ല് ഞാൻ കൊടുത്തത് ഒരാഴ്ച വേണ്ടിയില്ല. ബില്ല് സാമാന്യം കൊടുത്തു. പിടിച്ചേ, ഇനി വഴക്ക് വേണ്ടേ വേണ്ട. എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ആര് പറഞ്ഞു കല്യാണത്തിന് കാടയച്ചല്ലോ? ആര് പറഞ്ഞു കാടയച്ചെന്ന്? എനിക്ക് കിട്ടിയില്ലല്ലോ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അളിയാ നീ പിണങ്ങല്ലേ? ശരി സാബ് പിണങ്ങുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന്റെ ചെലവായിട്ട് ഈ ബില്ല് നീ തന്നെ കൊടുത്തോ. ഹാപ്പി ആയില്ലേ അളിയാ? മിസ്സിസോ നീ ഹാപ്പി അല്ലേ? കടുവിട്ട് വറുത്തൊരു കടക്കെന്ന് മടിച്ചെന്നെ കുടുത്തിട്ട് വലിക്കെല്ലാം ഇടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്ക പെണ്ണേ. പട്ട പട്ട പടക്കെന്ന് ഹാത്ത് നീ പണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസമുള്ള നീ തന്നെ കടക്കണ്ണു മടിച്ചെന്നെ കുടുത്തിട്ട് വലിക്കെല്ലാം ഇടുക്കി പെണ്ണി. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടക്കല്ല കൊടുക്ക പെണ്ണി. ൊട്ടടുത്തു വന്നീട ഒട്ടുകുത്തി നിന്നീട പൂങ്കവിഴി തന്നിലാ ജന്മപുണ്യമേ. മതിമറന്നൊരാവേശം ദീപതഞ്ഞൊരി നേരം വീരമായി മാറണേ സ്നേഹതീർത്ഥമേ. ചുംബനങ്ങളോരോന്നായി നീ സമ്മാനം പോകാങ്ങണേ. ചുട്ടുപൊള്ളു ഉള്ളി നീയോ രൊക്കം രൊക്കം ചേരണേ. അടിമുടി കസറിയ കനവിരു ചിറകടി കൊതിയും നില നീ സുഖമോ ചിതറി. നലയുടെ കൊടുമുടി കയറിയ മനസ്സിന് കഥകളിയും പടയണിയും തിറയും. കടുവിട്ടു വറുത്തൊരു കടക്കങ്ങ് മടിച്ചെന്നെ കുളിപ്പിട്ടു വരിക്കെല്ലാം ഇടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്ക പെണ്ണേ. പടപട പടക്കെന്ന് ഹാത്ത് നീ പണങ്ങിയാൽ ഉടനെയെ കാത്ത്. കത്തി കയറുന്ന കണക്കുള്ള കൊക്ക് മത്ത് പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ ശരികമ നീ തന്നെ. ഞാൻ അങ്ങോട്ട് വരുന്നു. നമ്മളുടെ മോഹൻലാല് ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ടേ കേട്ടോ.
ലാലേട്ടനെ പെട്ടെന്ന് കിട്ടില്ല നമുക്ക്. ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിൽ ഫ്ലൈറ്റിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഞാൻ തിയേറ്റർ പോയി കണ്ട ഒരു പടമാണ് ഹലോ. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് അശോക ചേട്ടന്റെ ആ ഒരു പൈസ വാങ്ങലും അതെല്ലാം ആ ഒരു ഇതല്ലേ. യെസ്, ദാറ്റ് വാസ് റിയലി വെരി വെൽ ഡൺ. എങ്ങനെയുണ്ട് കട്ടറുമ്പിൽ ഈ ഒരു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഈ ഒരു സൂപ്പർ, താങ്ക് യു. ഇനി നമ്മളുടെ ഈ ഒരു കട്ടറൂമിന്റെ സ്റ്റേജ് ഒരു കല്യാണ മണ്ഡപം, ഒരു കല്യാണ വീടായി മാറാൻ പോവുകയാണ്. കല്യാണത്തിനെ കുറിച്ച് പറയാം, പലരും ജനിക്കുന്നത് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുപോലത്തെ ഒരു കല്യാണ വീട്ടിലേക്കാണ് നമ്മളിന്ന് എത്തി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എത്തി നോക്കാം, കമോൺ. തേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണേ, താരം വൻ നിന്നെ കണ്ടാലമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ, കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. പായസം കൊണ്ടുപോകാനുള്ള പാത്രമായി ഇതിനകത്ത് പാൽപായസം കൊണ്ടുപോകാൻ ഇത് അമ്പലപ്പുഴ അമ്പലമല്ല, പാവം പിടിച്ച രാധാകൃഷ്ണന്റെ വീടാ. ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ പാത്രം ഇവിടെ എടുക്കാന്ന്. ഇടി കഴിഞ്ഞ ആവശ്യം ഒരു കല്യാണ വീട്ടിൽ നിന്ന് പാത്രം എടുത്തെന്ന് വന്ന് രണ്ടാഴ്ച ജയിലിൽ കിടന്നപ്പോ ജാമ്യം എടുക്കാൻ നീ വന്നില്ലല്ലോ. ജാമ്യം എടുക്കാൻ വന്നപ്പോഴല്ലേ എസ് ഐന്റെ പോക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞ് എന്നെ ജയിലാക്കിയത്. ഇടിയൊന്നും മിണ്ടാതിരി, ഇടി ഇതൊരു മംഗളകർമ്മം നടക്കുന്ന വീടാ. അയ്യേ, എന്തിവിടെ ഒരു കരിഞ്ഞ മണം. ശരിയാണല്ലോ, ആ പാചകക്കാരനെല്ലാം കൊളവാക്കിയോ? എടാ പാചകക്കാരാ, എടാ കരിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്ന പാചകക്കാരാ. കടുകട മുളകട കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നരൊരണ്ണിയുമായി ബാബാ. കടുകട മുളകട കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നരൊരണ്ണിയുമായി ബാബാ. അല്ല പൊരിക്കാൻ വന്നതാ പൊരിക്കാൻ. താനേത് വള്ളത്തിൽ തുഴയാൻ പോയതാ? ഇത് തുഴയല്ലേ ചേച്ചി, ചട്ടക്കാർ. പാചകക്കാരാ? എന്താ കഴിഞ്ഞൊരു മണം? എന്റെ പൊന്നി ചേച്ചി, ഞങ്ങള് പാചകം ചെയ്തോണ്ടിരുന്നപ്പോ നിങ്ങളെ അച്ഛൻ വന്ന് അടുപ്പുകലയിലിരുന്ന മണവാ. അയ്യോ, എന്നിട്ട് അച്ഛനവിടെ? ഞാൻ മസാല തേച്ച് ചിക്കന്റെ കൂടെ വെച്ചിട്ടുണ്ട്. അതെന്തിനാ? കൊറച്ച് കഴിയുമ്പളേ ഞാൻ അച്ഛപ്പ കണ്ടു തരാം. ഇനി കല്യാണം സുന്ദരമായിട്ട് നടത്തും. ആ അങ്ങനെ നടത്താൻ വരട്ടെ. 22 ക്യാരറ്റ് വേണം. കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ മോക്കെ 150 രൂപയുടെ ഗ്യാരണ്ടി മാലയാ കൊടുത്തത്. പിന്നെ നിനക്ക് 22 ക്യാരറ്റ്. അതല്ല, ഓരോ മുറ്റാനുള്ള ക്യാരറ്റിന്റെ കാര്യമാ. എടോ തരിക്കല്ലേ ഒരു ചാക്ക് ക്യാരറ്റ് വാങ്ങി തന്നത്. ടൈം പാസ് ഞാൻ ഒരെണ്ണം തിന്നതാ, നല്ല മധുരം. പിന്നെ ടൈം പോലും ഞാൻ അറിഞ്ഞതേ ഇല്ല, മൊത്തം അങ്ങ് തിന്നു. എന്താ പാചകക്കാരന്റെ പേര്? കുക്കർ. അല്ല, പുഷ്കർ. കൂടെ വരുന്നു. ഏകദേശം 2005 ആയപ്പോ 2017 ഇത്രയായി, 2020
ആകുമ്പോ എന്താകുവാ എന്തോ മുഹൂർത്തപ്പളാ. ഏ അങ്ങനെയൊന്നുമില്ല, വെറുതെ നിൽക്കുമ്പോ ചറപറാന്നങ്ങ് പോവും. മൂത്രം. അയ്യോ, ഞാൻ താഴെയായിട്ടുള്ള കാര്യം ചോദിച്ചത്. നീ ആദ്യമേ പോയി നിന്റെ മുടി വെട്ട്. കല്യാണ കച്ചേരി പടാമെടി കച്ചേരി കേറാനും പോരും നൊടി പോരുംബം പൂക്കൊമ്പത്താടും നൊടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി പോയി വരാം. അമ്മയുടെ കാലിപ്പോ തൊട്ട് വരണ്ട. കാലി തൊട്ടതല്ല, എന്റെ ചെറുപ്പം നോക്കിയത് നോക്കിയതാ. ചക്രം കൂടുതലും വന്നു തോന്നുന്നു. വണ്ടിയുടെ ഓൺ കേക്കുന്നു കേട്ടോ. അയ്യോ, വണ്ടിയുടെ ഓൺ അല്ല, അത് നാദസ്വരക്കാർ സ്വാഗതം ചെയ്യുക. ഇപ്പൊ എന്തിനാ വായിക്കുന്നേ? മുഹൂർത്തമായിട്ട് വായിച്ചാ പോരെ. മുഹൂർത്തത്തിന് വായിച്ചാ കേക്കണ്ടേ ഇത്? എടാ, മുഹൂർത്തം അല്ലടാ, മുഹൂർത്തം. നമ്പൂരി വരുമ്പോ പൂജക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയല്ലേ? ആമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, വിമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, ദമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, സമായന്ത ബ്രഹ്മചാരിണ സ്വാഹ. അല്പം വൈകല്ലേ, പൂജക്കുള്ള സാധനങ്ങൾ റെഡിയല്ലേ? അണക്കമീൻ മതിയോ? അണക്കമീനാ? പിന്നെ പൂച്ചക്കോളെന്ന് പറഞ്ഞതോ? പൂച്ചക്കുള്ള സാധനം എന്നല്ല പറഞ്ഞത്, പൂജക്കുള്ള സാധനം. ചെറുക്കന്റെ ആൾക്കാർ വിളിക്കുന്നു. ഞങ്ങക്ക് വഴി തെറ്റി, എങ്ങോട്ടാ വരുന്നത്? വഴി കാണിച്ചതാ? വഴി കാണിച്ചു തരാൻ ഞാൻ എന്താ മോട്ടു പോയല്ലോ. ഞങ്ങളിപ്പോ ടൗണിലെത്തി. കല്യാണം തീരുമ്പോഴേക്കി വരണേ. വരം വരം, ചോറ് തീർക്കല്ലേ. എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ, മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളിപ്പോലെ, മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളി പോലെ. ഇതെന്താ കരിഞ്ഞ പഴമ്പുറിയോ? ഞാൻ ബ്യൂട്ടീഷ്യനാ, പെണ്ണിനെ ഒരുക്കാൻ വന്നതാ. ബ്യൂട്ടീഷ്യന് സമ്മതിച്ചിരിക്കുന്നു. എന്താ ഐശ്വര്യം, നിലവിളക്ക് പോലെ ഇരിക്കുന്നു. കരിഞ്ഞ നിലവിളക്ക്. ഞാൻ ഒരുങ്ങി നിന്ന് ഇറങ്ങിയാലുണ്ടല്ലോ, ആൾക്കാർ കണ്ണു വെട്ടാൻ നോക്കി നിൽക്കും. അത് നേരാ, പേടിച്ച് ചത്താ പിന്നെ കണ്ണു വെട്ടിക്കാൻ പറ്റുമോ? എവിടെ ആ കാന്താരി ആകത്തുണ്ട്. ഇന്ന് അവളുടെ മുഖത്ത് ഞാൻ താജ്മഹാള് പണിയും. എങ്കിലും ഞാൻ പണി തുടങ്ങട്ടെ. ആ പണി ഞങ്ങൾക്ക് ഒരുക്കേണ്ടി ആയിരുന്നു. കുരുമുളക് അടിപൊ
അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നരൊരണ്ണിയുമായി ബാബാ. പുളിശ്ശേരിക്കുള്ള പച്ചക്കറിയില്ല. എലിശ്ശേരി വേണ്ട, പുളിശ്ശേരി മതി. എലിശ്ശേരി വേണം, പുളിശ്ശേരി മതി. എലിശ്ശേരി വേണം, 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 വേണം. എലിശ്ശേരി വേണം, നീയാക്കണ്ട ഇത്തരം നിർബന്ധം. എലിശ്ശേരി ഇല്ലെങ്കിലേ എനിക്ക് ചോറിറങ്ങത്തില്ല. അയ്യോ, ഇവിടെ ഇറക്കാമെന്നാണോ? ഇവിടെ വെക്കാമെന്നേ. ഏ പപ്പടത്തിനുള്ള എഴുന്ന കളിക്കുന്നുണ്ട്, അതിലിട്ട് ഞാൻ കാച്ചു കളയും. അത് സാരമില്ല, എന്റെ മോൾക്ക് ഒരു നാണവും ഇല്ല, ഒരു വാനവും ഇല്ല. ആ മോൻ എങ്ങോട്ട് കേറി നിക്ക്, നാളെ കണ്ട. നാണമാവുന്നോ നേരി നോവുന്നോ, എന്റെ കൈകൾ നിന്നെ മുറുമ്പും. എന്താ മോനെ, ഉളിരുകോയിരുന്നു, വെള്ളം എനിക്ക് അലർജിയാ. പെണ്ണവിടെ, പെണ്ണിങ്ങി ഇങ്ങോട്ട് വിളിക്കാം. ആദ്യത്തെ പ്രാവശ്യം അവള് അഭിനയിക്കാണ്, ആദ്യത്തെ പ്രാവശ്യം അവള് കല്യാണം കഴിക്കാണ്, അവള് കെട്ടി. പക്ഷെ നല്ല ചെറുക്കനാ, രണ്ടുപേരുടെ മുടി ഇങ്ങനെ ചെക്കൻ. ഹലോ മിസ്റ്റർ, കല്യാണം കഴിച്ചോ മുത്തേ? കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ചോ? ആരോട് ചോദിച്ചിട്ടാ? അമ്മയും അച്ഛനും വിളിച്ചില്ലല്ലോ. അമ്മയും അച്ഛനും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മയും അച്ഛനും വിളിക്കണ്ടേ? ആ ഞാൻ വിളിച്ചില്ലേ. ഇപ്പൊ കണ്ടല്ലോ, അത് മതി. വിളിച്ചില്ല അമ്മയോ അച്ഛനോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ആരുഷ്. ആരുഷ് അല്ല. ഭർത്താവിന്റെ പേരെന്താ? സിവിൽസൻ വേണോ? ശ്രീവത്സ്. അത് കുഞ്ച അമ്മയുടെ ഭർത്താവിന്റെ പേരാ. അത് അപ്പന്റെ പേരല്ലേ. ഡുണ്ടുവിന്റെ ഭർത്താവിന്റെ അവിടെ ഇരിക്കുന്ന ആ ഭർത്താവിന്റെ പേരെന്താ? ഇഷ്ടപ്പെട്ടോ ഈ ഭർത്താവിനെ? കാണാൻ കൊള്ളോ? എന്താ പേര്? എന്താ പേര്? നിങ്ങളപ്പൊ പ്രാക്ടീസ്. ആരുഷ്, നീ പേര്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിന്റെ വൈഫിനെ ഇഷ്ടപ്പെട്ടോ നോക്കിയേ. എങ്ങനെയുണ്ട് വൈഫ് നോക്ക്. നീ എന്താ പ്രതീക്ഷിച്ചിരുന്നത്? കൊഴപ്പില്ലാന്ന് പറയാ. എന്താണ് ഒരു, ഇനി എന്താ ആവശ്യം ഒരു വൈഫില്, ഒരു ഭാര്യയില്? എന്താണ് ഇനി കൂടുതൽ ആവശ്യമുള്ളത്? അതില്ല. ഏതില്ല? എന്താണ് ഇല്ലാത്തത്? അതെ ആയുഷ്, ആയിഷേ, ആയുഷിനെ പോലെ തന്നെ സബൈനന്റെ മുടി ഇങ്ങനെ തന്നെയാണ്. നല്ലൊരു അമ്മായിമാരെ കിട്ടിയില്ലേ? ആ ഏ എന്താ ആയിഷേ, സബൈന എങ്ങനെയുണ്ട് ഈ ഷാരി എല്ലാം ഉടുത്തിട്ട്? മുത്തേ ആദ്യത്തെ പ്രാവശ്യല്ലേ ഷാരി ഉടുക്കുന്നെ. എന്തായാലും ഞാൻ അവിടെ വരിക, എന്റെ മോളെ കാണും. ലോങ് മുടിയാണോ? അഞ്ചു വയസ്സുള്ളതിന്റെ ഒക്കെ കല്യാണം കഴിയണം. ഞാൻ ദേ ഇപ്പോഴും പുഴ നിറങ്ങി നിൽക്കണം. നിങ്ങൾ എത്ര സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു എന്നെ കൂടെ ഒന്ന് കെട്ടിക്ക. നീ മിണ്ടി പോരുന്നു. ഇവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടും, എനിക്ക് സീരിയലിൽ പോലും വിളി വരുന്നില്ല. ഇപ്പൊ
ഞാൻ എല്ലാരും ഇവരെയാണ് ഞാൻ ബിക്കോസ് ഞാൻ പറയുന്നത് ഒരു ഗുരു കിട്ടുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏത് വിധത്തിലും പക്ഷെ അതൊരു നല്ലൊരു ഭാഗ്യമാണ്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് വെരി ലക്കി സ്റ്റുഡന്റ് ആൻഡ് ഷീ ഹാസ് സച്ച് ഗുഡ് പീപ്പിൾ ടു ഗൈഡ് ഹർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിലെ ഇത്രയും നാള് കട്ടുറുമ്പുകളുടെ ഒരു ലോകമാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, സ്വേ ചേച്ചി ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഫാമിലി വരും. ബിക്കോസ് ഡെഫിനറ്റ്ലി ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അവരുടെ ഫാമിലി തന്നെയാണ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ ചേച്ചി ചേട്ടൻ കസിൻസ് എല്ലാവരും, ചിലപ്പോൾ അയലോകത്തെ ആൾക്കാർ വരെ, അവരെല്ലാവരും ഫാമിലിയാണ്. സോ ഇനി നമ്മള് ഫാമിലി സ്കിറ്റ് തുടങ്ങാൻ പോവാണ് അല്ലേ? യെസ്. വാവ്. സോ ഇനി ഫസ്റ്റ് നമ്മുടെ ഒരു ഫാമിലിയാണ് പെർഫോം ചെയ്യാൻ വരാൻ പോകുന്നത്. സോ ഈ ഫാമിലിനെ കുറിച്ച് പറയാൻ നമ്മുടെ ആൽഫിയുടെ ഫാമിലിയാണ്. ആൽഫീനെ നമുക്കറിയാം, നമ്മുടെ ചക്കുടുവാണ്, എല്ലാ പെർഫോമൻസിലും താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ആളാണ്. ഒരുപാട് വളർച്ചയുണ്ട്, ലൈക് ഫ്രം ദ ടൈം ആൽഫി വന്ന് ആ എനിക്കിപ്പോഴും ആ ചാറ്റ് ഓർമ്മ ഉണ്ട്. ചാറ്റ് ടു ഇന്ന് വരത്തെ ഒരു ആൽഫീന്റെ ആ വളർച്ച ശരിക്കും നമുക്കൊരു മെമ്മറീസ് ആയിട്ട് ഇവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം, ഒന്ന് കണ്ടു നോക്കാം ആൽഫിയുടെ ജേർണി. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ഈ കോട്ടിന് വില എത്രയാണ്? നല്ല കോട്ട്, നല്ല കോട്ട്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു, അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. മാർഗരിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവേ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ നാലരട്ടി കോര. ഇത്രയുള്ളൂ? ഇതുവരെ ചില്ലി എന്നാ പറയട്ടെ. ഐത് കസിൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കസിൻ. ആരാ സംസാരിക്കുന്നേ? ഞാനാ പൾസറണിയ. നിനക്ക് മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോയി പട്ടിയപ്പിട്ട നോക്കണ. പട്ടിയപ്പിട്ട നോക്ക, പട്ടിന്റെ കുട്ടി ഒന്നല്ല, നീ പോയി നോക്കണ. വോ, ആൽഫിയുടെ ജേർണി ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് വന്നപ്പോ ഒരു പാവായിരുന്നു, ഇപ്പൊ ആക്ച്വലി ഭയങ്കര സ്മാർട്ടാണ്. പാട്ടുപാടും ഡാൻസ് ചെയ്യും, സ്കിറ്റ് ചെയ്യും, ഡബ് സ്മാഷ് ചെയ്യും, എല്ലാം വെരി ഗുഡ് അറ്റ് ആക്ടിംഗ്. എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ് അവൻ. മൾട്ടി ടാലന്റഡ് ആണെന്ന് ഞങ്ങൾക്ക് ആദ്യം മുതൽക്കേ ഞങ്ങൾക്ക് ഒക്കെ മനസ്സിലായിരുന്നു. ഹി ഹാഡ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ മെനി ഏരിയസ് ദാറ്റ് കുഡ് ബി നോട്ടഡ് റൈറ്റ് ഫ്രം ഹിസ് യങ് ഏജ്. അവൻ ഒരുപാട് പ്രൊഫഷണൽ സമീപനം ഇപ്പോൾ അവൻ അറിയാതെ തന്നെ അവനെ വന്നിട്ടുണ്ട്. അത് സ്കൂളുകാർക്ക് തന്നെ ഒരു അഭിമാനമാണ് അവൻ, അതുകൊണ്ട് സ്കൂളുകാർ ഭയങ്കര സപ്പോർട്ടാണ്. ഇനി
നമുക്ക് കാണാനുള്ളത് ആൽഫിയുടെ ഫാമിലിയുടെ പെർഫോമൻസ് ആണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? ഓഫ് കോഴ്സ്. ഞാൻ ഈ റൗണ്ടിന് വേണ്ടി ഒരുപാട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേർഡ്. സോ വി ഡോണ്ട് നോ എന്ത് സ്റ്റോറിയാണ്, ഒന്നും അറിയില്ല. പക്ഷെ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആട്ടി പൊള്ളി ഒരു സ്കിറ്റുമായിട്ട് വരുന്നു ആൽഫി ആൻഡ് ഫാമിലി. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. കേട്ടാ, ഒരു ചായ ചൂടായിട്ട് വേണം. കട്ട്ലറ്റ് വേണോ? വേണ്ട. എടാ നല്ലതാ, ഞാൻ ഉണ്ടാക്കിയതല്ല, അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചതാ, നല്ല കട്ട്ലറ്റാ. ചേട്ടാ, ചായക്ക് എന്താ വില? 10 രൂപ. അപ്പൊ ഗ്ലാസിനോ? 15 രൂപ. 25 രൂപ. ഇതുപോലെ വൃത്തികെട്ട ഗ്ലാസിൽ ഇതുപോലെ വൃത്തികെട്ട ചായ മേലാൽ ആർക്കും കൊടുക്കരുത് കേട്ടോ. പഴയതുപോലെ ചായ ഒന്നും കൊടുത്ത് ആരെയും പറ്റിക്കാൻ പറ്റുന്നില്ല. ആരെയും കാണുന്നില്ലല്ലോ. ആ രണ്ടു മൂന്ന് പേര് വരുന്നുണ്ട്, എന്തായാലും അവർക്ക് എന്തേലും കൊടുക്കാം. വരട്ടെ വരട്ടെ. ഹലോ ചേട്ടാ. ഓ, കഴിക്കാനൊന്നുണ്ട്? ദോശയുണ്ട്. ദോശയുണ്ടോ? ദോശ തീർന്നു പോയി, ചുടണം. പിന്നെ ചമ്മന്തി ഇല്ല, സാമ്പാറുണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കേ. ഇയാൾ എന്തൊക്കെ പറയണേ? അതെ, അപ്പുറത്ത് വരെ കടയുണ്ടോ? നിങ്ങൾ കേറിയിരിക്കെ, ഞാൻ ദോശ എടുക്കാം. അപ്പുറത്ത് പോയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. പൊറോട്ട, ഇറച്ചി, അങ്ങനെ ഇഷ്ടംപോലെ കഴിക്കാം കേട്ടാ. അത് കുറച്ചു ദൂരം പോണ്ടേ? ഏയ്, ആ വളവ് തിരിഞ്ഞാ മതി, അപ്പൊ കാണാൻ കാണാ. എല്ലാ സാധനം അവിടെ കിട്ടും, അവിടെ പോകുന്ന നിങ്ങൾക്ക് നല്ലത്. എന്റെ കടയിൽ വന്നിരുന്ന് എന്റെ പത്രവും വായിച്ച് എന്റെ ചായയെ കുടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നു. ഇപ്പൊ കുടിച്ച ചായയുടെ പൈസ വെച്ചിട്ട് പോ. അത് പറ്റില്ലോ. അവനും പറ്റിച്ച് വന്നവരെ ഇവിടെ ഇറക്കിയും വിട്ടു. ആരെയും കാണുന്നില്ലല്ലോ, എന്റെ മോനെയും കാണുന്നില്ല. എടാ പിങ്കു, ആ പിന്നെ ഇതെന്റെ മോനാ, എവനെ അറിയാവോ? കട്ടുറുമ്പിലൊക്കെ ഉണ്ട്. കാഫി, കാപ്പിയോ? അല്ല, ആൽഫി. ഇനി ഒന്നെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കടയിലിരിക്കുന്ന ബോണ്ട എടുത്ത് പിള്ളേരുമായിട്ട് എറിഞ്ഞു കളിക്കരുത്. തലമുട്ടിയ ഞാൻ സമാധാനം പറയണ്ടേ? കളിക്കാൻ എടുത്തോണ്ട് പോയതല്ല അച്ഛാ, പിന്നെ കലണ്ടർ തൂക്കാൻ ആണി അടിക്കാൻ പോയതാ. എന്നിട്ട് നീ ബോണ്ട വെച്ച് ആണി അടിച്ചോ? അടിച്ചടിച്ച് ആണി വാങ്ങി, ബോണ്ടയ്ക്ക് ഒന്നും പറ്റിയില്ല. ഒരു കാര്യം ചെയ്, ആ ബോണ്ട തുടച്ച കണ്ണാടി പെട്ടി വെച്ചാരെ, ആർക്കെങ്കിലും കൊടുക്കാം. ബേക്കറിയിലല്ലേ കിട്ടത്തുള്ളൂ? അതല്ലേ ഏട്ടാ, മോന് കട്ടുമ്പിൽ ഡഫ് മാഷ് ഉണ്ടോന്ന് ചോദിച്ചതാ. പിന്നെ അവൻ അവിടത്തെ വില്ലനല്ലേ, ചാനലിലും നെറ്റിലും ഒക്കെ അവൻ കിടിലവാ. ചേട്ടാ, ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഇല്ല, ഇവിടെ കിടിലനൊരു പറ്റുബുക്ക് ഉണ്ട്, അത് നീ ഓർക്കുന്നത് നല്ലതാ. എന്നെ പറ്റിക്കരുത്. കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ, കൈ നോക്കാനുണ്ടോ? കൈ നോക്കാൻ. കൈ നോക്കി ഫലം പറയും, ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയും. മോനെ, ഈ പട്ടി കടിക്കോ? ഈ പട്ടി കടിക്കത്തില്ല, പുറകുവശത്ത് ഒരു പട്ടിയുണ്ട്, ഭയങ്കര കടിയാ. ചെന്ത് കയറിക്കൊടു, ഭാവി ഭൂതം പോലെ ആയി പോകും. കടലി പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം. കുഞ്ഞു വെണ്ണ ആ വേണേ, പിന്നെ ഇനി വാരി വെണ്ണ ആ വേണ്ട വേണ്ട, പുട്ട് മതി. അല്ല, ഇവനെന്താ ഇങ്ങനെ? എടാ, ഇവൻ കട്ടുറുമ്പി പോയതിനു ശേഷം ഇങ്ങനെ എന്തോ കണ്ടാലും സൂപ്പർ സൂപ്പർ എന്നാ. അവിടെ ഇരിക്കുന്നവർ ഇവരെന്തോ കാണിച്ചാലും സൂപ്പർ സൂപ്പർ എന്നാ പറയുന്നേ, അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, കൈനോട്ടക്കാരി എവിടുന്ന് വരുന്നു, എന്താ പണി? ഇതൊരു മാതിരി എം ഡി വാസുദേവന്മാരുടെ ഇൻഷൽ ചോദിച്ച പോലെയായല്ലോ. എനിക്കെന്താ പണി? കൈനോട്ടം, ചേട്ടൻ കൈ ഒന്ന് നീട്ടിക്കേ, എല്ലാം പറയാം. ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയാം. ഈ ഭൂതം വർത്തമാനം പറയുവോ? എടാ മോനെ ആൽഫി, നീ ഒരു കാര്യം ചെയ്, അകത്ത് പോയിരുന്നു ടി വി ആണ്. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ടി വി ആണെന്താ? നീ ഒരു കാര്യം ചെയ്, കണ്ണാടി പെട്ടി നിന്ന് രണ്ടു ബോണ്ട എടുത്ത് കൂട്ടുകാരുമായിട്ട് പുറത്തു പോയി കളി. അപ്പാ, ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. பசங்க பண்ணிச்சா பசபுரா பசபுரா ஓயாமையன்ன
കൈ നല്ല ഈശ്വരാനുഗ്രഹമുള്ള കൈയാ. ഒരു 100-150 രൂപ ദക്ഷിണയായിട്ട് ഇങ്ങ എടുത്തേ. നീ ചോദിച്ചാ ഞാൻ എന്തും തരും. ഈ വീട് വരെ വിറ്റു തരും. ഇന്നാ 500 രൂപയുണ്ട്. സാറിനിപ്പോൾ ഗുളിക കാലമാ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഗുളിക കഴിക്കാൻ പറഞ്ഞു. താങ്ക്യു. സാറിന്റെ സകല കാര്യവും അങ്ങോട്ട് പറയാ. പേര് ജോമൻ, നാട്ടുകാര് ബോണ്ട ജോമൻ എന്ന് വിളിക്കും, ശരിയല്ലേ? അയ്യോ, ഇതെല്ലാം കറക്റ്റ് ആണല്ലോ. ഇതെങ്ങനെ മനസ്സിലായി? ആ, തത്തയെ കൊണ്ട് ചീട്ടെടുക്കാൻ പോവുകയാണ്. ചീട്ടെടുത്തിരിക്കുന്നു. ആഹാ, സാറിനെ പോലെ തന്നെ. ദാ ഹനുമാൻ സ്വാമി. കുട്ടി, കുറച്ചുകൂടി ഇങ്ങ് അടുത്തിരിക്കൂ. ഒരു രസം. ഒരു നിമിഷം തരൂ നിന്നിലലിയ, ഒരു യുഗം തരൂ നിന്നെ അറിയാ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം. വാരിക്കോരി കൊടുക്കുന്ന കയ്യാ സാറേ, ആക്രാന്തമുള്ള കൈ. കുടിച്ചു കഴിഞ്ഞാൽ വെറും തറയല്ലേ സാറ്? രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയല്ലേ? ശരിയല്ലേ? അയ്യോ അയ്യോ, എല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റ്. കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് 50,000 രൂപ വായ്പ എടുത്തിട്ട് അടയ്ക്കാനുണ്ടല്ലേ? അതിന്റെ തർക്കത്തിന് 2 ആഴ്ച മുമ്പ് സ്റ്റേഷനിൽ കയറിയിട്ടും ഉണ്ട്, ശരിയല്ലേ? അയ്യോ, ഇതെല്ലാം കറക്റ്റ്, എങ്ങനെ അറിഞ്ഞതൊക്കെ? ചേട്ടൻ കുറച്ചുകൂടി ചേർന്ന് നിൽക്കൂ. നിക്കാം നിക്കാം, എന്റെ 5 ഇപ്പോ വരും. 5ഓ? വൈഫ്, ഭാര്യ. ഭാര്യ ഭാര്യ ഇപ്പൊ വരുമോ? വരുമായിരിക്കും. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലൊരു തോന്നൽ. പിന്നെ ആ മൊബൈൽ നമ്പറും തരുമോ? ഭാര്യ ഫോൺ നോക്കത്തില്ലേ? അതൊന്നും കുഴപ്പമില്ല, കാരണം ഞാൻ പേര് മാറ്റി സേവ് ചെയ്തോളാം. ഏതെങ്കിലും ആമ്പിള്ളരുടെ പേര് സേവ് ചെയ്തിട്ടോളാം. ഓഹോ, എന്നാ ചേട്ടൻ കുറച്ചുകൂടി നീങ്ങി നിൽക്കൂ. നിൽക്കാം നിൽക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ എന്റെ ഭാര്യയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൾ എപ്പോ വരുമെന്ന് അറിയാൻ വേണ്ടിയാ. ഇതെവിടെ ഈ ബെല്ല് കേക്കുന്നു? എവിടെ ഇവിടെ ഉണ്ടോ? ആഹാ, നിങ്ങൾക്ക് എന്നെ ഒട്ടും മനസ്സിലായില്ല അല്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യ മനുഷ്യ. അയൽക്കൂട്ടത്തിൽ ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങിയിട്ട് വെറുതെ ഇങ്ങോട്ട് കയറി വന്നതാ. 24 മണിക്കൂർ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നതാ ആണുങ്ങളുടെ ഇപ്പോഴത്തെ പണി. ഈ മൊബൈലൊക്കെ എന്ന് എറിഞ്ഞു പൊട്ടിക്കോ, അന്നേ കുടുംബങ്ങളൊക്കെ നന്നാവും. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. വോ, അങ്ങനെ ഫസ്റ്റ് ഫാമിലി പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഷോ, കൊറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായത്. ഇന്ന് യഥാർത്ഥമായിട്ട് നമ്മളത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് തന്നത്. അതെ, മൊബൈലിനെ പറ്റി. എല്ലാരും മൊബൈലിലാണ് ജീവിക്കുന്നത്. ഒരുപാട് ഡിവോഴ്സസ് നടക്കുന്നുണ്ട് ഒരു മൊബൈലിന്റെ കാരണം. ആൻഡ് സത്യമാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ താഴത്ത് നോക്കുമ്പോ മുമ്പിൽ ആരാ നിൽക്കുന്നത്, ആരാ നമ്മളോട് സംസാരിക്കുന്നത്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും കേൾക്കൂല. ജസ്റ്റ് അപ്പൊ മൊബൈലിന്റെ ആ ഒരു മെസ്സേജ്, അതും ആൽഫീനെ ഉൾപ്പെടുത്തിട്ട് അത് നിങ്ങൾ തന്നത്, അത് ഭയങ്കര നന്നായി. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. നല്ല ടൈമിംഗില് ഡയലോഗ് പറഞ്ഞു. എന്താ പേര്? ബ്ലൂഷൺ രാഗിൽ. റിലേറ്റീവ് ആണോ? ജോമോന്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ട് ആണ്. ഓക്കെ, ഫൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഓഫ്കോഴ്സ്, എന്താ പേര്? ആദ്യമായി നിനീഷ്. പിന്നെ നമ്മുടെ ഫാമിലി. യെസ്. എന്താ എന്താ പേര്? എന്റെ പേര് ഷവിൻ. ഫ്രണ്ട്സ് ആണോ? ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഫാമിലി ഫ്രണ്ട്സ് ആണ്. അമ്മയാണ് ഇതിന്റെ താരം. അതെ. ഭയങ്കര ഒരു ഫിൽമി സോങ് ഉൾപ്പെടെ ഒരു സ്കിറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയത്. നന്നായിരുന്നു. ആരാണ്, ആരുടെ സ്ക്രിപ്റ്റ് ആണ് ഇത്? ആഹാ, റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള, ഇതൊരു യഥാർത്ഥ സ്റ്റോറിയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഉള്ളവരാണെന്നൊക്കെ. അതുപോലെയാണോ? പിന്നെ ഇത്
വൈഫിനെന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു. മാഡം എന്താണ് ഡൗട്ട്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, സാധാരണ ഫോണിലാണോ എല്ലാരും ഇരിക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവൻ ആൽഫി ജെ ജോർജ് എന്നല്ല പറയുന്നത്, ഇപ്പൊ ആൽഫി കട്ടുറുമ്പ് ആൽഫി കട്ടുറുമ്പ് എന്നാണ് പറയുന്നത്. ചേച്ചി, സാധാരണ ഇങ്ങോട്ട് വരുമ്പോ ഒരു ബോക്സ് ഒക്കെ ആയിട്ടാ വരാ, ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? അതന്നെയാണ് ഈ ഈസ്റ്റൺ സ്പോൺസർ ചെയ്ത് നമ്മളുടെ ഫാമിലി റൗണ്ട് പാർട്ടിസിപ്പൻ്റ് അല്ലാതെ നമ്മുടെ കട്ടുറുമ്പിന് വേണ്ടി ഒരു നല്ലൊരു കിടലൻ ബൈസൈക്കിൾ. എന്ത് സൈക്കിൾ? ബൈസൈക്കിൾ. എവിടുന്ന്? അതിപ്പോ വരും. ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഈസ്റ്റൺ സ്പോൺസർ ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ആൽഫിക്ക് വേണ്ടി ആൽഫിയുടെ വീട്ടില് സൈക്കിൾ ഉണ്ടോ? എത്ര സൈക്കിൾ ഉണ്ട്? ഇനി മുതൽ, ഇന്ന് മുതൽ ആൽഫിക്ക് രണ്ട് സൈക്കിൾ ആണ്. ആ, അപ്പൊ നമ്മളുടെ ആൽഫിന്റെ ഗിഫ്റ്റ് വരട്ടെ, സ്പോൺസർഡ് ബൈ ഈസ്റ്റൺ. ഓക്കേ, സോ ബൈ.